Namaskaram. At the end of the day, it appears to us that a cost effort of the disgruntled officials of the state of Gujarat along with others was to create sensation by making revelations which were false to their own knowledge. ഇതൊരു സുപ്രീം കോടതി പരാമർശമാണ്. ഒരു സ്ത്രീക്ക് കത്തിയും ബോംബും കൊണ്ട് മാത്രമല്ല നുണകൾ കൊണ്ടും ഭീകരപ്രവർത്തനം നടത്താമെന്നും സുപ്രീം കോടതിയുടെ തുടർ നിരീക്ഷണങ്ങളെ വ്യാഖ്യാനിക്കാം. ഒരു കൂട്ടം ആളെ കൊലമരത്തിലേക്ക് നയിക്കാവുന്ന നുണകളാണ് അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് മെനഞ്ഞെടുത്ത് ചീസ്തയും കൂട്ടുകാരും സ്വകാര്യ ലാഭങ്ങൾക്ക് ഉപയോഗിച്ചത്. അത്തരം നുണകൾ അവർക്ക് ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്നും ലക്ഷക്കണക്കിന് ഡോളറുകൾ രാജ്യത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ പതിയാതെ നേടിക്കൊടുത്തു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ മുസ്ലിം അസോസിയേഷന്റെ പ്രീതിക്ക് അവരെ പ്രാപ്തയാക്കി. അതേ നുണകളാണ് അവർക്ക് രാജ്യത്തിന്റെ പത്മശ്രീ നേടിക്കൊടുത്തത്. രാജ്യവിരുദ്ധമായ ഇടങ്ങളിലെല്ലാം അവർക്ക് ഇരിപ്പിടമൊരുക്കിയതും അതേ നുണകൾ തന്നെയായിരുന്നു. അഴിച്ചുവിട്ട നുണകളെ തോൽപ്പിച്ച സത്യം വന്ന വാതിലിൽ മുട്ടുമ്പോൾ ഇരവാദത്തിന്റെ കാർഡുയർത്തി കളി ജയിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. പരമോന്നതമായ നീതിപീഠത്തിന്റെ അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും സത്യത്തിന്റെ ഛായയില്ല എന്ന ഒരു നുണ കൂടി പറയുന്നത് കൊണ്ടും ടീസ്ത എന്ന അഴുക്കുചാൽ വിശുദ്ധ ഗംഗയാകില്ല. തുടക്കത്തിൽ ചില പത്രങ്ങൾക്ക് റിപ്പോർട്ടർ പണിയും പിന്നീടങ്ങോട്ട് സാമൂഹ്യ സേവനവും ചെയ്ത ഒരു സ്ത്രീക്ക് ജൂഹുവിൽ 2 ഏക്കർ പുൽത്തകിടിയുള്ള ബച്ചൻ ബംഗ്ലാവിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള അതിഭീമമായ ഒരു ബംഗ്ലാവ് ഉണ്ടാകുന്നത് കേവല യുക്തിക്ക് നിരക്കുന്നതല്ല. അവർ ഇന്ത്യയുടെ ആദ്യ അറ്റോർണിയുടെ ചെറുമകളായാൽ തന്നെയും ആ വലിപ്പത്തിന് വരുമാനവുമായി യുക്തിരഹിതമായ ഒരു അന്തരമുണ്ട്. സുപ്രീം കോടതി നിരീക്ഷിച്ചതുപോലെ സാക്കിയ ജഫ്രിയുടെ ദുരന്തത്തെ മാത്രമല്ല ഗുൽബർഗിലെ കലാപബാധിതരുടെ പ്രത്യാശകളെയും വിറ്റുണ്ണുകയായിരുന്നു ടീസ്തയും ഭർത്താവും. സബ്രംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന അവരുടെ സ്ഥാപനം വിദേശത്തു നിന്നും കൈപ്പറ്റി സ്വകാര്യമാക്കിയ കോടികൾ അവരെ സമ്പന്നരാക്കിയെങ്കിലും ഗുൽബർഗിലെ മുസ്ലിങ്ങളെ ദരിദ്രരായി തന്നെ നിലനിർത്തി. ഇത്തരമൊരു കള്ള നാണയത്തെയാണ് സർവത്ര ഇടങ്ങളിലും പുരോഗമനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും മതേതരത്വ മഹത്വത്തിനുമായി കെട്ടി എഴുന്നള്ളിച്ചാനയിക്കുന്നത്. അല്ലെങ്കിലും കാട്ടാളനിൽ കാപ്പിരി കാമദേവനാണല്ലോ. മോദി വ്യത്യസ്തനായ ഒരു ഫാസിസ്റ്റ് ആവുന്നത് ഇവിടെയാണ്. നുണ പറഞ്ഞ് കൊലമരം പണിതുവച്ച 3 മുഖംമൂടികൾക്കെതിരെ 16 വർഷങ്ങൾ മാത്രമല്ല നീതിപീഠത്തിന് അനുമതിക്ക് കൂടി വേണ്ടിയാണ് ആ മനുഷ്യൻ കാത്തിരുന്നത്. തെക്കേയറ്റത്തെ പുരോഗമനം തുളുമ്പുന്ന നമ്പർ 1 ആകട്ടെ ഒരു രഹസ്യമൊഴി ഭയന്ന് കൂട്ടുപ്രതിയെ കൂടി ഇരുട്ടി വിളക്കും മുന്നേ അകത്താക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ മോദിയാണ് ഇപ്പോഴും ഫാസിസ്റ്റ്. പണ്ടെങ്ങോ നെയ്യിൽ വീണ് പേര് കിട്ടിയ നെയ്യപ്പം മാതിരിയാണ് മോദിയും. പാമോയിൽ മാത്രം ചുറ്റെടുക്കുന്ന കാലത്തും നെയ്യപ്പത്തിന് പേര് മാറാൻ കഴിയില്ലല്ലോ. രാജ്യം ഇങ്ങനെ മാറിപ്പോകും എന്ന് സ്വപ്നമെങ്കിലും കാണാൻ ഭാവനയോ ദീർഘവീക്ഷണമോ ഇല്ലാത്ത കടുത്ത സ്വാർത്ഥമോഹങ്ങളാൽ ദേശവിരുദ്ധരായ 3 പേരെയാണ് കോടതി അടയാളപ്പെടുത്തിയത്. അവർക്ക് താമസിക്കാൻ ജൂഹുവിലെ ബംഗ്ലാവുകൾ ആവശ്യമില്ല, തിഹാറിലെ ഒറ്റമുറികൾ മതിയെന്ന ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. വൈകിയാണെങ്കിലും നീതി പുലരേണ്ടതുണ്ട്. എത്ര ഉദാത്തത കാട്ടിയാലും നെയ്യപ്പത്തിന്റെ പേരുദോഷം മോദിക്കും ഷായ്ക്കും ഓർമ്മ വേണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.